Good morning and welcome to Varthamanam Nate Prathanapeta Patravarta. Sharasari Manishere called Pashuina Pramukim Nalguna Uri Parana Kramamana Dili Ripol Idikinal Namukaria Upirana the Angayetem Pradibada the Oda Nadapaki Kondikinal Pashu Deiva the Mana Adugundu the Ne Deiva the Aria the Kenda Dunda ആരാധന പാത്രമായ പശുവിനെ അവഹേളിക്കുന്നത് ക്ഷമിക്കില്ല സഹിക്കില്ല ഉത്തരേന്ത്യയിലെ പൊതുവിലുള്ള ഒരു വികാരമാണിത് ദക്ഷിണേന്ത്യയിലേക്ക് ഈ വികാരം എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവതും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൗരവതരമായ മുന്നേറ്റമൊന്നും അക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് ഗോമൂത്രത്തിൻ്റെ ഔഷധ ശക്തി കണ്ടെത്തി എന്ന നിലയ്ക്കുള്ള അവകാശവാദം യു പിയിൽ നിന്ന് ഒപ്പം കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ കാര്യമായി പരാമർശിക്കപ്പെടാതെ പോയ 50 കോടി രൂപ ചിലവിൽ പശുക്കൾക്ക് ആധാർ കാർഡ് വരുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ നിലവാരത്തിൽ തന്നെ ആധാർ കാർഡ് വരുന്നു എന്ന വാർത്തയും കൂടി ചേർക്കുമ്പോൾ പശുവിനാണ് മനുഷ്യനേക്കാൾ പ്രാമുഖ്യം നൽകപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ പോളിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ ബജറ്റിലും ആദ്യ വാർത്ത ദേശാഭിമാനിയുടെ ഒന്നാം പുറം തരുന്നു കാണുക കരൾ രോഗത്തിനും സന്ധിവേദനയ്ക്കും ഗോമൂത്രവുമായി യു പി സർക്കാർ എന്ന വാർത്ത ഇപ്രകാരമാണ് നമുക്ക് സവിശേഷമായി അതിൻ്റെ ഉള്ളടക്കം നൽകുന്നത് തറ വൃത്തിയാക്കാൻ ഗോമൂത്രത്തിൽ നിന്ന് ലോഷൻ കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശത്തിനു പിന്നാലെ ഉത്തർപ്രദേശ് സർക്കാർ മരുന്ന് നിർമ്മാണ രംഗത്തേക്കും പശുവുമായി എത്തുന്നു ഇത്തവണയും ഗോമൂത്രം തന്നെയാണ് അസംസ്കൃത വസ്തു കരൾ രോഗത്തിനും സന്ധിവേദനയ്ക്കും പ്രതിരോധശേഷിക്കും ഉത്തമ ഔഷധമാണ് ഗോമൂത്രമെന്നും സംസ്ഥാനത്തിൻ്റെ ആയുർവേദ വകുപ്പ് ഇതിനായി 8 മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചുവെന്നും വകുപ്പ് മേധാവി ഡോക്ടർ ആർ ചൗധരി ലക്നോവിൽ അവകാശപ്പെട്ട വാർത്തയാണ് പശുവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ആദ്യ വാർത്ത ഗോമൂത്രത്തിൽ ഔഷധവീര്യം ഉണ്ടാകാം അത് കണ്ടെത്തുന്നതിൽ അത്ഭുതത്തിന് അവകാശവുമില്ല മനുഷ്യർക്ക് നന്മ ചെയ്യുന്നെങ്കിൽ അത് നല്ല കാര്യം പക്ഷേ പശുവിനെ ദൈവതമായി ആരാധിച്ച് ആ ബഹുമാനിതമായ അവസ്ഥയിൽ നിന്ന് ഗോമൂത്രത്തിൽ ഔഷധവീര്യം കണ്ടെത്താനുള്ള പെടാപ്പാടുണ്ടല്ലോ അത് ഏതായാലും കണ്ടെത്താനുള്ള ഔത്സുക്യമല്ല മറിച്ച് ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അതിരുകവിഞ്ഞ ആഗ്രഹമാണ് വെളിപ്പെടുത്തുന്നത് ഇന്ന് തേജസ് എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് പശുവിനെ ഏർപ്പെടുത്താൻ പോകുന്ന ആധാർ കാർഡിനെ സംബന്ധിച്ച വിവരങ്ങളാണ് 50 കോടി രൂപയാണ് ബജറ്റിൽ അതിനായി മാറ്റിവെച്ചിരിക്കുന്നത് പശു സഞ്ജീവിനി എന്നാണ് ആ പദ്ധതിയുടെ പേര് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ നമ്പർ 4 കോടി പശുക്കൾക്കാണ് 50 കോടി ചിലവിൽ പശുക്കൾക്ക് ആധാർ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ഇന്ന് സിറാജിൻ്റെ ലീഡ് വാർത്തയിലൂടെ നമ്മെ തേടിയെത്തുന്നത് വാർത്ത സിദ്ധി കാപ്പൻ നമുക്ക് തരുന്നത് ഇപ്രകാരം ആധാർ നമ്പർ മാതൃകയിൽ രാജ്യത്തെ പാൽ ഉൽപ്പാദന പശുക്കൾക്ക് തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്താൻ കേന്ദ്ര പദ്ധതി 2015 നിർദ്ദേശിക്കപ്പെട്ട ഈ പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ 50 കോടി രൂപയാണ് സർക്കാർ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് പശുവിൻ്റെ സർവ വിവരങ്ങളും അതിനകത്തുണ്ട് മനുഷ്യരുടെ ആധാർ കാർഡ് പോലെ തന്നെ ഏതായാലും പശുവിൻ്റെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് കോടതിയിൽ ഒരു കേസ് വരാൻ പോകുന്നില്ല അതിനുവേണ്ടി പശുവിന് തയ്യാറാകാനുമാകില്ല എന്നാൽ മനുഷ്യരുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയ ആധാർ കാർഡ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നും നമുക്കറിയാം ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറം വളരെ കൗതുകകരമായ ഒരു വാർത്ത നമുക്ക് തരുന്നുണ്ട് ഇന്ത്യൻ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ചിത്രം കൂടി ഈ വാർത്ത വരച്ചു കാണിക്കുന്നുമുണ്ട് സ്ത്രീധനം പെൺകുട്ടികളുടെ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥ ബീഹാറിൽ വന്നപ്പോൾ ബീഹാറിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ
അതിന് കണ്ടെത്തിയ അതിജീവനം ആൺകുട്ടികളെ തങ്ങളുടെ പെൺകുട്ടികൾക്ക് പറ്റിയ ആൺകുട്ടികളെ തേടിപ്പിടിച്ച് തട്ടിക്കൊണ്ടുവന്ന് വിവാഹം നടത്തുന്നു, അതും തോക്കിൻ്റെ മുനയിൽ വെച്ച്. അങ്ങനെ ആഗ്രഹിക്കാതെ അറിയാതെ ഇരിക്കുമ്പോൾ പൊടുന്നനെ ഈ ആൺകുട്ടികൾ വരന്മാരായി മാറുന്നു. അതുവഴി തട്ടിക്കൊണ്ടുപോകൽ എന്ന ക്രിമിനൽ കേസ് അവിടെ വർദ്ധിക്കുകയും ചെയ്യുന്നു. നിവൃത്തിയില്ലാതെയാണ് അത് ചെയ്യുന്നത്. മാതൃഭൂമി ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നത് കാണുക. ബീഹാറിൽ 4 വർഷത്തിനിടെ കുടുങ്ങിയത് 12,000 യുവാക്കൾ, ചെറുതല്ലാത്ത സംഖ്യയാണ്. തോക്കിൻ മുനയിലാണ് വിവാഹം, ലവ് ജിഹാദ് ഒന്നുമല്ല. തോക്കിൻ മുനയിൽ വിവാഹം നടക്കുന്നു, അതും ഹിന്ദുക്കളുടെ ഇടയിൽ. വാർത്ത ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നത് പെൺവീട്ടുകാർ. നിർബന്ധിത വിവാഹത്തിന് ബീഹാറിൽ 4 വർഷത്തിനിടെ തട്ടിക്കൊണ്ടുപോയത് 12,000 യുവാക്കളെ. കഴിഞ്ഞ വർഷം മാത്രം 3,405 യുവാക്കളെ പക്വാ വിവാഹ് എന്നറിയപ്പെടുന്ന നിർബന്ധിത വിവാഹത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയി. തോക്കിൻ മുനയിൽ നിർത്തിയോ ജീവനും കുടുംബത്തിനും നേരെ ഭീഷണി മുഴക്കിയോ ആണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങളിൽ ഭൂരിഭാഗവും നടക്കാറുള്ളത് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിശദമാക്കി. ആ നിലയ്ക്ക് ആ വിവാഹത്തിനും ഒരു പേരുണ്ട്, പകട്വാ വിവാഹം, തട്ടിക്കൊണ്ടുപോകൽ വിവാഹം. അവിടെ സാധാരണ സ്ത്രീകളാണ് രണ്ടാം തരം പൗരിയായി മാറിയിരിക്കുന്നത് കൊണ്ട് ഒരു ചരക്കായി മാറുന്നത് എങ്കിൽ, ഇതാ ഇവിടെ പുരുഷൻ്റെ ശരീരം തന്നെ തട്ടിക്കൊണ്ടുവരാവുന്ന തരത്തിൽ ഒരു ദ്രവ്യമായി മാറിയിരിക്കുന്നു, ഒരു പണ്ടമായി മാറിയിരിക്കുന്നു എന്ന സവിശേഷതയും ഈ കാര്യത്തിലുണ്ട്. 2014 മുതൽ വളരെ പ്രകടമായി അത് ബീഹാറിൽ അരങ്ങേറുന്നു. 2014 2,526 പേരെയും, 15 3,000 പേരെയും, 16 3,070 പേരെയും, 17 3,405 ചെറുപ്പക്കാരെയും ഈ തരത്തിൽ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് വാർത്ത. CPM ജില്ലാ സമ്മേളനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിനീഷ് കോടിയേരിയുമായി ബന്ധിപ്പിച്ച വിവാദ വാർത്തകൾ വീണ്ടും വീണ്ടും പ്രമുഖ പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറത്ത് ബിനോയ് കോടിയേരി ഉൾപ്പെട്ട പണമിടപാട് ഇന്ന് നടക്കും എന്ന് ആർ പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരുന്ന, തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൽ ഇന്ന് നടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പത്രസമ്മേളനം നടക്കാനിടയില്ല, അത് നടക്കുമെന്നുറപ്പില്ല. അതിനുവേണ്ടി മാധ്യമ സൈന്യം അരയും തലയും മുറുക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അത് നടക്കാൻ ഇടയില്ല എന്ന് മാതൃഭൂമി പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരി, ചവറ MLA വിജയൻപിള്ളയുടെ മകൻ ശ്രീജിത്ത് എന്നിവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം സംബന്ധിച്ച പത്രസമ്മേളനം നടക്കുമോ എന്നതിൽ അവ്യക്തത. ദുബായിൽ നടന്ന സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നതിന് തിങ്കളാഴ്ച പത്രസമ്മേളനം നടത്താൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ദുബായിലെ ജാസ് ടൂറിസ്റ്റിന് വേണ്ടി ഉത്തർപ്രദേശിലെ മുൻ അഡീഷണൽ അറ്റോർണി ജനറൽ രാംകിഷോർ സിംഗ് യാദവിൻ്റെ പേരിലാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിന് കത്ത് ലഭിച്ചത്. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, പത്രസമ്മേളന ഹാൾ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പത്രസമ്മേളനം പക്ഷേ നടക്കാനിടയില്ല. പക്ഷേ പത്രസമ്മേളനം നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ പത്രങ്ങൾ നടത്തുന്നത് കാണുക. മലയാള മനോരമ ഈ വാർത്ത കുറേ ദിവസങ്ങളായി, ഇത് ഇന്നും ലീഡ് വാർത്ത. ആ ലീഡും മനോഹരമായ ഒരു പ്രയോഗത്തിലൂടെയാണ് മനോരമ നമുക്ക് തരുന്നത്. കോടികളുടെ തട്ടിപ്പിന് വാർത്താ വിലക്ക് എന്ന ശീർഷകത്തിലാണ്. അതിനകത്ത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് ശ്രീജിത്തിനെ മുൻനിർത്തി ഒരു കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വാർത്താ വിലക്ക് എന്ന വാർത്ത പറയുന്നത്. മനോരമ മൻസൂഖി വാർത്താ സമ്മേളനം റദ്ദാക്കി, വാർത്ത വിലക്കിയത് കരുനാഗപ്പള്ളി സബ് കോടതി. ഉത്തരവ് ഇടത് MLA മകൻ്റെ പരാതിയിൽ, പ്രസ് ക്ലബിൽ നോട്ടീസും പതിച്ചു. അപ്പം മലയാള മനോരമയുടെ വാർത്ത ഇങ്ങനെ പറയുന്നു. UAE പൗരൻ ഇസ്മായിൽ അബ്ദുള്ള അൽ മർസൂഖി ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. രണ്ട് കേസുകളും തമ്മിൽ ബന്ധമുള്ളതിനാൽ
ശ്രീജിത്തിന് ശ്രീജിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്ന് മർസൂഖി അറിയിച്ചു. പണം തിരികെ ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ തുടരാനാണ് മർസൂഖിയുടെ തീരുമാനം. വെറുതെ മർസൂഖി കറങ്ങി നടക്കും ഇനിയും എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഈ മനോരമ വാർത്തയുടെ സവിശേഷത, അത് കൃത്യമായും പത്രസമ്മേളനം റദ്ദാക്കി എന്ന് പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് അത് റദ്ദാക്കിയേക്കും എന്ന സന്ദേഹമാണ് അവതരിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ബോംബെ ഹൈക്കോടതി മാധ്യമങ്ങളെ വിലക്കുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്തപ്പോൾ ഇവിടെ ഒരു കീഴ്ക്കോടതി ഇതൊന്നും അറിഞ്ഞില്ല എന്ന നിലയ്ക്ക്, ഈ നിലയ്ക്ക് വാർത്ത മാധ്യമങ്ങൾ നൽകരുത് എന്ന് വിലക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നൽകി. എത്രത്തോളം അപഹാസ്യമാണ് ആ കീഴ്ക്കോടതിയുടെ നിലപാട് എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ടും തീർന്നില്ല, തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പതിച്ച നോട്ടീസ് ഉണ്ടല്ലോ, ആ നോട്ടീസിൻ്റെ ചിത്രം കൂടി ഇന്ന് മനോരമ അതിൻ്റെ വാർത്തയ്ക്കൊപ്പം തന്ന് വാർത്ത സമ്പൂർണമാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മാതൃഭൂമിക്ക് ഇക്കാര്യത്തിൽ തർക്കമാണുള്ളത് എങ്കിൽ മനോരമയ്ക്ക് ഒരു തർക്കവുമില്ല, പത്രസമ്മേളനം റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതേ വാർത്ത ജന്മഭൂമി തരുന്നത് എങ്ങനെയെന്ന് നോക്കാം. വാർത്താ വിലക്കും വിവാദമായി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയിയുടെ 13 കോടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താൻ UAE പൗരൻ ഇസ്മായിൽ അൽ മർസൂഖി ഇന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തും. പത്രസമ്മേളനത്തിന് പ്രസ് ക്ലബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സംശയവും ജന്മഭൂമിക്കില്ല, പത്രസമ്മേളനം നടത്തും. മാതൃഭൂമിക്ക് സന്ദേഹം നടത്തുമോ എന്ന്, മനോരമയ്ക്കൊട്ടും സന്ദേഹമില്ല റദ്ദാക്കി എന്ന കാര്യത്തിൽ, ജന്മഭൂമിക്ക് നടത്തും എന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? പക്ഷേ ഒരളവോളം പറയുന്നത് മനോരമ പറയുന്നതാകാം ശരി, അത് റദ്ദാക്കാനാണിട. ഏതായാലും ഇക്കാര്യത്തിൽ മറ്റൊരു കൗതുകരമായ കാര്യം കൂടിയുണ്ട്. കടമെടുത്ത് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് കേസാകും. പണമെടുക്കുകയും കടമെടുക്കുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അത് തട്ടിപ്പാകില്ല, കേസാവുകയാണ് ചെയ്തത്. ഈ പറയുന്ന കക്ഷികൾ കേസിൽ സഹകരിക്കുന്നുണ്ട് ദുബായിൽ. അത് കോടിയേരിയുടെ മകനാണെങ്കിലും വിജയൻ പിള്ളയുടെ മകനാണെങ്കിലും സഹകരിക്കുന്നത് കൊണ്ട് അതിനെ തട്ടിപ്പെന്ന് പറയാനാകില്ല. എങ്കിലും പ്രശസ്തരായവരുടെ മക്കൾ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തട്ടിപ്പെന്ന് പറയുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ട് മാതൃഭൂമി പണമിടപാടെന്നേ പറയുന്നുള്ളൂ. നോക്കൂ, മനോരമയും ജന്മഭൂമിയും തട്ടിപ്പ് എന്ന് പറഞ്ഞ് മനസ്സിന് ഒരു സായുജ്യം നേടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് വാർത്തകൾ, ഒരേ വാർത്ത വ്യത്യസ്ത രീതിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പത്രങ്ങളുടെ നിലപാടുതറകൾക്ക് അനുസരിച്ച്. BJP കോൺഗ്രസും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമീപന രീതിയിൽ ഇരട്ടകളെ മാതിരി, തിരിച്ചറിയാൻ കഴിയാത്ത ഇരട്ടകളെ മാതിരി പെരുമാറുമോ? പെരുമാറും. കർണാടകത്തിൽ സർവേ ഫലം പറയുന്നത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയുമില്ല. സിദ്ധാരാമയ്യയ്ക്ക് അങ്ങ് ഒരു മിടുക്കുണ്ട് മുഖ്യമന്ത്രിക്ക്. അത് കേട്ടു കേട്ടില്ല എന്ന നിലയ്ക്ക് വന്നപ്പോൾ കേട്ട പാതി BJP നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേരുന്നു. നോക്കൂ വാർത്ത, കർണാടക BJPയിൽ ചോർച്ച തുടരുന്നു, കൂടുതൽ MLA കോൺഗ്രസിലേക്ക്. ഇത്രയേ ഉള്ളൂ ഈ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സിറാജ് ദേശീയം പേജിലാണ് ആ വാർത്ത തരുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയ പരസ്യ ഇടവേള. കോൺഗ്രസിൻ്റെ വിജയം സർവേ ഫലം പ്രവചിച്ചപ്പോൾ തന്നെ BJPയിൽ നിന്ന് MLA കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേരുന്നു കർണാടകയിൽ. വാർത്ത രമേശൻ പീലിക്കോട് ബാംഗ്ലൂരിൽ തരുന്നത് ഇങ്ങനെ. കർണാടകയിൽ മുൻമന്ത്രി ആനന്ദ് സിംഗിന് പിന്നാലെ BJPയിൽ നിന്ന് കൂടുതൽ MLA പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങുന്നു. ബെല്ലാരിയിലെ കുടലീഗ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന BJP MLA ബി നാഗേന്ദ്രയും അനുയായികളുമാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ജനതാദൾ സെക്യുലറിലെ 7 സിറ്റിംഗ് MLA ഉടൻ തന്നെ കോൺഗ്രസിൽ ചേരുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു. തമാശ അതല്ല, കോൺഗ്രസിൽ നിന്ന് കുറേ ആൾക്കാർ BJPയിലേക്കും പോകുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്. എന്നാൽ 6 കോൺഗ്രസ് MLA ഇതിനകം തങ്ങളുമായി ബന്ധപ്പെട്ടെന്നും
അവർ ഉടൻ തന്നെ തങ്ങൾക്കൊപ്പം ചേരുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി എസ് യെദ്യൂരപ്പ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. എന്നാൽ കെ പി സി സി അധ്യക്ഷൻ ഡോക്ടർ ജി പരമേശ്വര ഈ വാർത്തകൾ തള്ളിക്കളയുകയും ചെയ്തു. ഏതായാലും ജനവിരുദ്ധത മുൻനിർത്തിയിട്ടുള്ള നയങ്ങളിൽ മുൻനിർത്തിയിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും ഇന്ത്യയിൽ അധികാരത്തിന് വേണ്ടി കസേരകളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആർക്കാണോ കസേര കിട്ടുന്നത് അവരുടെ കൂടെ ആളുകൾ പോകും. അതാണ്, അതുമാത്രമാണ് അവിടെ രാഷ്ട്രീയം. മറ്റൊരു വാർത്ത കൂടി ഇന്ന് അതേ പേജിൽ, ദേശീയം പേജിൽ സിറാജ് തരുന്നത് കാണുക. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കും കഴിയുമെങ്കിൽ 2018 തന്നെ നടക്കും, 19 അത് പോകില്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ആ നിരീക്ഷണങ്ങൾ വന്നപ്പോൾ പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നുമല്ല, 19 നടക്കൂ, 19 മെയ്യിലെ നടക്കൂ, ആരെന്തു പറഞ്ഞാലും അപ്പോഴേ നടക്കൂ എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. അരുൺ ജെയ്റ്റ്ലി ആണോ ധനമന്ത്രിയാണോ അത് പറയേണ്ടത് എന്നത് വേറൊരു കാര്യം. ഏതായാലും അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയം തീരുന്നുണ്ടോ ഇല്ലയോ എന്നതും വേറൊരു കാര്യം. ഏതായാലും ആ വാർത്ത സിറാജ് തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പോകാം. ജെയ്റ്റ്ലി പറയുന്ന കാര്യം വാർത്തയാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തില്ലെന്ന് News 18 നൽകിയ അഭിമുഖത്തിൽ ജെയ്റ്റ്ലി വ്യക്തമാക്കി. 2019 മെയ്യിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, അപ്പോഴേ അത് നടക്കൂ. തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് എന്നിവർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരത്തിലൊരു സാധ്യത ഇല്ലെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞത് നടക്കില്ല എന്ന് ധനമന്ത്രിക്ക് എങ്ങനെ പറയാനാകും? പ്രധാനമന്ത്രിയല്ലേ ഒന്നാമൻ. പക്ഷേ ഇവിടെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഏത് ശരി, ആര് പറയുന്നത് വിശ്വസിക്കും എന്ന ബുദ്ധിമുട്ടിലായിരിക്കും. അതേ സംബന്ധിച്ച് വായനക്കാർ, ജേക്കബ് തോമസിന് പുറത്തേക്കുള്ള വഴി ഒരുങ്ങുന്നു. വാർത്ത എല്ലാ പത്രങ്ങളും നമുക്ക് പ്രാധാന്യത്തോടെ തന്നിട്ടുണ്ട്. മാതൃഭൂമിയാകട്ടെ ആ വാർത്ത ലീഡാക്കിയിട്ടുണ്ട്. മംഗളം എന്ന പത്രം 1 പേജിൽ പ്രാധാന്യത്തോടെ ആ വാർത്ത തരുന്നു. സ്രാവുകൾക്കൊപ്പം നീന്തി നീന്തി കരപറ്റും ജേക്കബ് തോമസ് എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. അദ്ദേഹം അടിപതറുകയാണ്, അധികാരങ്ങളിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയുമാണ്. വാർത്ത കാണുക, എസ് നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മംഗളത്തിൽ സസ്പെൻഷന് ശേഷം ഫേസ്ബുക്കിലൂടെ സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ തുനിഞ്ഞ് ഡി ജെ പി ഡോക്ടർ ജേക്കബ് തോമസിന് കുറ്റപത്രം. പിരിച്ചുവിടലിന് മുന്നോടിയാണ് ഇതെന്ന് സൂചന. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് ആ പദവിയുടെ അന്തസ് നശിപ്പിച്ചു എന്ന് സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി പോൾ ആന്റണി തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. എന്തൊക്കെയായിരുന്നു കോൽക്കളി, മഞ്ഞക്കാട്, ചുവപ്പുകാട്, എന്തൊക്കെയായിരുന്നു? ഇതാ ഒടുവിൽ റഫറി അടിതെറ്റി സെൽഫ് ഗോൾ അടിച്ചു. അതാണ് വാർത്ത. ശ്രീജിത്തിൻ്റെ സമരം 785 ദിവസം താണ്ടിയ സമരം ഒരു പരുവത്തിൽ അത് ഒത്തുതീർപ്പായി. അന്വേഷണം തുടങ്ങിയാലേ സമരം പിൻവലിക്കുമെന്ന് ശ്രീജിത്ത് പറഞ്ഞു. സമരം എന്ന് പറഞ്ഞാൽ നിരാഹാര സമരമൊന്നും ആയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. പണ്ടേ തുടങ്ങിയ ആളുകൾ വിസ്മരിച്ചു തുടങ്ങി. കഷ്ടമാണെങ്കിലും ആ സമരത്തെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ശ്രീജിത്ത് സൗകര്യം കിട്ടുമ്പോൾ അവിടെ വരും. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അണമുറിയാതെ അവിടെ ഇരുന്നിട്ടൊന്നുമില്ല. എങ്കിലും ആളുകൾ പിന്തുണച്ചു. നല്ല കാര്യം. ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ 1000 കണക്കിന് ആളുകൾ തന്നെ വന്ന് ഒടുവിൽ ആ സമരത്തെ ഒരു കരയ്ക്ക് എത്തിക്കുക തന്നെ ചെയ്തു. പക്ഷേ സമരം കരയ്ക്ക് എത്തിയിട്ടില്ല. ശ്രീജിത്ത് വീണ്ടും സമരം ചെയ്യുന്നു. കാണുക വാർത്ത, സിറാജ് എന്ന പത്രം 1 പുറത്ത്. ശ്രീജിത്ത് സെക്രട്ടറി പഠിക്കൽ സമരം പുനരാരംഭിച്ചു. സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായാണ് ശ്രീജിത്ത് ഇത്തവണ സമരം തുടങ്ങിയിരിക്കുന്നത്. ശ്രീജിത്ത് പറയുന്നത് ഇതാണ്, ന്യായമുണ്ട്. ഈ പോലീസുകാർ ഇപ്പോഴും ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. നാട്ടിൽ നിന്നാൽ അവരാക്രമിക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെ പറയാനാകും? ആര് സംരക്ഷ നൽകും? അതുകൊണ്ട് വീണ്ടും സമരം. സംരക്ഷ ഇല്ലാത്തതിനാണോ സമരം ചെയ്യുന്നതൊക്കെ വേറെ കാര്യം, അതുകൊണ്ടാണ് വരുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയാണ് തന്നെ പിന്തുണച്ചത്. പക്ഷേ അവർ തന്നെ ഒടുവിൽ വിരട്ടിയെന്നും അവർ അനധികൃതമായി പണം പിരിച്ചു എന്നുമൊക്കെയാണ് ആരോപിക്കാനും തുടങ്ങിയിരിക്കുന്നു. സമരം എന്തായാലും 2 വന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ നിന്ന്
നാം മനസ്സിലാക്കേണ്ടത്. ബഡ്ജറ്റ് ചിലവ് കുറയ്ക്കണം, ബജറ്റിൽ പൊതുചിലവ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട തോമസ് ഐസക് ധനമന്ത്രിക്കെതിരായി വലിയ ആക്ഷേപം. അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവുമായി വലിയ ആക്ഷേപത്തിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളും, മിക്കവാറും എല്ലാ പത്രങ്ങളും തന്നെ ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കി തന്നിരിക്കുന്നു. മാധ്യമപത്ര എന്ന പത്രമാണ് വാർത്ത തന്നിരിക്കുന്നത്. കാണുക, തോമസ് ഐസക് ആയുർവേദ ചികിത്സയ്ക്ക് ചെലവാക്കിയത് 1.20 ലക്ഷം. അതൊരു വലിയ തുകയൊന്നുമല്ല ഒരു മന്ത്രിയുടെ ചികിത്സാ ചെലവ് നടത്തത്തിൽ. പക്ഷേ തിരുവനന്തപുരത്ത് തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് സർക്കാരിൻ്റെ മികച്ച ആശുപത്രി ഉള്ളപ്പോൾ, പഞ്ചകർമ്മയുടെ അടക്കമുള്ള മികച്ച ആശുപത്രി ഉള്ളപ്പോൾ എന്തിനായിരുന്നു അദ്ദേഹം ഇത്രയും പണം ചിലവാക്കി കോട്ടയ്ക്കൽ തന്നെ പോയത് എന്നതാണ് ആക്ഷേപമായി വന്നിരിക്കുന്നത്. വാർത്ത കാണുക, തോമസ് ഐസക് ആയുർവേദ ചികിത്സയ്ക്കായി ഖജനാവിൽ നിന്ന് ചിലവാക്കിയത് 1.20 ലക്ഷം. മന്ത്രി കെ കെ ശൈലജയ്ക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പിന്നാലെയാണ് വിഭാഗത്തിലേക്ക് ധനമന്ത്രിയും എത്തുന്നത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ സുഖചികിത്സ നടത്തിയതിൻ്റെ കണക്കാണ് പുറത്തു വന്നത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ കഴിഞ്ഞ December 13 മുതൽ 27 വരെ 14 ദിവസമായിരുന്നു സുഖചികിത്സ. 14 ദിവസം നീണ്ട ചികിത്സയ്ക്ക് ആകെ ചിലവായത് 120,048 രൂപ. മരുന്ന് വാങ്ങിയതിന് 21,990 രൂപയും മുറി വാടകയ്ക്ക് 79,200 രൂപയുമാണ്. 15 ദിവസം ഒരു മുറിയിൽ താമസിച്ചതിന് 79,200 രൂപ, 80,000 രൂപയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ചിലവ് കുറയ്ക്കണം എന്ന് പറയുകയും ചിലവ് കുറയ്ക്കണമെന്ന് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി മാസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷവും ഈ നിലയ്ക്കുള്ള ചിലവ് അനാവശ്യവും ആർഭാടവുമാണ്. അതിനെ പൂരകമായി വർദ്ധിപ്പിക്കേണ്ട എന്ത് ആരോഗ്യ പ്രശ്നമാണ് ധനമന്ത്രിക്കുള്ളത് എന്നൊന്നും നമുക്കറിയില്ല. ആ അർത്ഥത്തിലുള്ള വലിയ ദുരന്തപൂർണമായ ഭൂതകാലമൊന്നും അദ്ദേഹം താണ്ടി വന്നിട്ടില്ല. എത്ര ജയിൽ ജീവാസം പോലുമുണ്ട് എന്നും ആ കാര്യമൊന്നും മാലോകർക്കറിയില്ല. ആ അർത്ഥത്തിൽ ഈ സുഖചികിത്സയ്ക്ക് ഒരു ന്യായീകരണവുമില്ല. പ്രതിദിനം 2,574 വാഹനങ്ങൾ കേരളത്തിൽ പ്രതിദിനം നിരത്തിലിറങ്ങുന്നു. ഓരോ ദിവസവും 106 അപകടങ്ങൾ നടക്കുകയും ചെയ്യുന്നു. മാധ്യമം തരുന്ന വാർത്ത കാണുക, ശ്വാസം മുട്ടിക്കഴിയുന്നു കേരളത്തിലെ റോഡുകൾ. MC നിഹുമത്ത് റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സത്തിൽ കുടുങ്ങി ആരെയെങ്കിലും പഴിചേരാൻ വരട്ടെ, കാര്യമായ ഇടപെടലും ഉണ്ടായില്ലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ തന്നെയാകും വരും ദിവസങ്ങളിലും. വാഹനങ്ങൾ ക്രമാതീതമായി കൂടിയിരിക്കുന്നു, വേണ്ടും വണ്ണം റോഡുകളില്ലാതായിരിക്കുന്നു. പാലുകൊടുത്ത കൈക്ക് തന്നെ കടിച്ചു എന്നത് മലയാളത്തിൽ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമാണ്. അത് പാമ്പിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ പാലുകൊടുത്ത കൈക്ക് കടിച്ചത് ഒരു ആനയാണ്. ദീപികയുടെ ഒന്നാംപുറം വാർത്ത കാണുക, മരുന്നു കൊടുക്കവേ പാപ്പാൻ്റെ കൈ ആന കടിച്ചെടുത്തു. മരുന്നു കൊടുത്ത പാപ്പാൻ്റെ കൈ ആന കടിച്ചെടുത്തു. വലത് കൈയേറ്റുപോയ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 7ാം വാർഡ് കുറ്റുവേലി 8 വയസ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. മദിരാശി ഹരിത ട്രൈബ്യൂണൽ പൂട്ടിയതിന് പിറകെ 3 ട്രൈബ്യൂണലുകൾ കൂടി പൂട്ടുന്നു. വാർത്താ ജനയികം ഒന്നാം പുറത്ത് പ്രത്യേക പ്രാധാന്യത്തോടെ ശ്രദ്ധാർഹമായി തരുന്നു. കാണുക, 3 ഹരിത ട്രൈബ്യൂണൽ ബെഞ്ചുകളുടെ പ്രവർത്തനം കൂടി അവസാനിക്കുന്നു. ചെന്നൈക്ക് പിന്നാലെ രാജ്യത്തെ 3 ഹരിത ട്രൈബ്യൂണലുകൾ ബെഞ്ചുകളിലെ പ്രവർത്തനം കൂടി താൽക്കാലികമായി അവസാനിക്കുന്നു. ജഡ്ജിമാരോടും വിദഗ്ധ സമിതി അംഗങ്ങളോടും ദില്ലിയിലെ പ്രിൻസിപ്പൽ ബെഞ്ചിലേക്ക് മാറാൻ ആക്ടിംഗ് അധ്യക്ഷൻ UD സാൽവി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ആക്ടിംഗ് അധ്യക്ഷനും അടുത്ത ആഴ്ച വിരമിക്കും. പൂനെ, കൊൽക്കത്ത, ഭോപ്പാൽ എന്നിവിടങ്ങളിലെ ഹരിത ട്രൈബ്യൂണലാണ് പൂട്ടുന്നത് എന്നും ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. നമ്മുടെ തെരുവുകളിൽ സായം സന്ധ്യയാകുമ്പോൾ പാതയോരത്തെ കപ്പലണ്ടി കച്ചവടം ഒരു സ്ഥിരം കാഴ്ചയാണ്. ഈ ചിത്രം കാണുക, ഇത് തൊടുപുഴ KSRTC സ്റ്റാൻഡിന് മുന്നിലെ ഒരു ദൃശ്യമാണ്. ഒരു കൈ കപ്പലണ്ടി വറുക്കുകയും മറുകൈ കൊണ്ട് കുഞ്ഞിനെ തൊട്ടിലാട്ടുകയും ചെയ്യുന്ന അമ്മ. ഈ അമ്മയുടെ ചിത്രം കേരള കൗമുദിയുടെ ഷൂട്ട് അറ്റ് സൈറ്റിൽ ബാബു സൂര്യയാണ് തരുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.